ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണെങ്കിൽ അറ്റാച്ച്ഡ് ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് ഒരു മെയിനായിട്ട് വരുന്ന ബെഡിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ചും പ്ലഗും കാര്യങ്ങളും, അതായത് ബെഡ് സ്വിച്ചിൽ വരുന്ന മെയിൻ സ്വിച്ചുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്വിച്ചുകളാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്ത് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് രണ്ട് ബോക്സും കൊടുത്തിരിക്കുന്നത്. ഒന്ന് കൊടുത്തിരിക്കുന്നത് 8 മോഡ്യൂളിൻ്റെ ബോക്സും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് 4 മോഡ്യൂളിൻ്റെ ബോക്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് ബോക്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്ന 4 മോഡ്യൂളിൻ്റെ ബോക്സും, ഇതെല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ വരുന്ന മെയിൻ സ്വിച്ചുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് 2-വേ സ്വിച്ചാണ് വരുന്നത്. ഒന്ന് നമ്മൾ എൻട്രൻസിൽ വരുന്ന ലൈറ്റിൻ്റെ സ്വിച്ചും രണ്ടാമത് ഫാനിൻ്റെ സ്വിച്ചുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 2-വേ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഫാനും നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ റെഗുലേറ്ററും കൂടിയിട്ട് നമ്മൾ ഒരു 4 മോഡ്യൂളിൻ്റെ ബോക്സിൽ കൊടുത്തു. ഒരു മോഡ്യൂളൊന്ന് ഉദ്ദേശിച്ച ഒരു സ്വിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ഗൈഡുന്ന ഗ്യാപ്പിനെ നമ്മൾ ഒരു മോഡ്യൂളായിട്ട് കൂട്ടുക. അപ്പോൾ 2 സ്വിച്ച് കഴിഞ്ഞ് പിന്നെ 2 റെഗുലേറ്റർ വരുമ്പോൾ 2 സ്വിച്ചായിട്ട് വരും. അപ്പോൾ അങ്ങനെ 4 മോഡ്യൂള് കഴിഞ്ഞു. ഇനി വരുന്ന സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെയിനായിട്ട് വരുന്ന സെക്ഷൻ AC വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ലാമ്പ് ഒരെണ്ണം വരുന്നുണ്ട്. സോ നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് കൊടുക്കുന്ന ഫുഡ് ലാമ്പ് 32 ആംസിൻ്റെ DP സ്വിച്ചാണ് നമ്മൾ AC വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഫുഡ് ലാമ്പ് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്ററിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അതായത് ഇത് നമ്മൾ ഫുഡ് ലാമ്പിൻ്റെ സ്വിച്ച് 1-വേ സ്വിച്ച് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്ന നമ്മൾ 20 ആംസ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടാവും, 1-വേ സ്വിച്ച് ഇൻഡിക്കേറ്ററുള്ള ടൈപ്പ്. അത് നമ്മൾ കൊടുക്കുന്നത് മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലഗും സ്വിച്ചും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ ആയതുകൊണ്ട് ലാപ്ടോപ്പ് അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലഗ് സ്വിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 6 ആംസിൻ്റെയോ അല്ലെങ്കിൽ 10 ആംസിൻ്റെയോ പ്ലഗ് സ്വിച്ച് മതി. അത് തന്നെ ഇൻവെർട്ടറിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇൻവെർട്ടറിലാണ് അതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തേനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന മൊബൈൽ ചാർജിങ് എല്ലാം തന്നെ കുറച്ചൊരു വലിപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലഗ് കുത്തി കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ മുകളിൽ വരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് ജാം ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ ACയുടെ സ്വിച്ച്, പിന്നെ ഫുഡ് ലാമ്പിൻ്റെ സ്വിച്ച്, മാസ്റ്ററിൻ്റെ സ്വിച്ച്, ഒരു സ്വിച്ച് പ്ലഗ്, ഇങ്ങനെയാണ് നമ്മുടെ 8 മോഡ്യൂളിൻ്റെ ബോക്സിൽ വരുന്നത്. 8 മോഡ്യൂളായിട്ട് വരുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ 2 2-വേ സ്വിച്ചിൻ്റെ ഓപ്ഷൻ കൊടുത്തു. 2 2-വേ വരുന്നുണ്ട്, പിന്നെ ഒരു റെഗുലേറ്ററും കൂടിയിട്ട്. അങ്ങനെ ടോട്ടലായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഇതിൻ്റെ അകത്ത് ഒരു 8 മോഡ്യൂളിൻ്റെ 4 മോഡ്യൂളിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ബെഡിൻ്റെ ഏരിയയിൽ ബെഡ് സ്വിച്ചിൽ വരുന്ന മെയിൻ സ്വിച്ചുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, എത്ര സ്വിച്ചുകളാണ്, AC ഏതെല്ലാം സ്വിച്ചുകൾ, മാസ്റ്ററിൻ്റെ സ്വിച്ചുകൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. Oh,